നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരുമെന്നുറപ്പുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന പഠിതാക്കൾക്കും അതുപോലെ റെഗുലറായിട്ട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നതെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ മേധാവിത്വത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന തൊട്ടുതൊട്ടായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, ആദ്യത്തെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ, പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനാണ് മേധാവിത്വം ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ഉണ്ടാവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിന് ആൻസേഴ്സ് നോക്കാം, പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ധാരാളം നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. അതായത് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് മേധാവിത്വം ലഭിച്ചു എന്ന് ചോദിച്ചാൽ, അതായത് പൊതു തെരഞ്ഞെടുപ്പുകളിൽ, ആദ്യത്തെ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ലഭിക്കാനുണ്ടായ കാരണം, അതിൽ പറയുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയത്നിച്ച, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര ഏതിലുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ധാരാളം നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അതിനൊരു കാരണം. രണ്ടാമത്തെ എന്താണ്, ഇന്ത്യയിൽ മുഴുവൻ വേരുകൾ ഉള്ള ഒരു ഏക പാർട്ടിയായിരുന്നു കോൺഗ്രസ്, ഉണ്ടോ? അപ്പൊ ഇന്ത്യ ഒട്ടുക്ക്, ഇന്ത്യയിൽ മുഴുവനായിട്ടും വ്യാപിച്ച, അതാണ് അവിടെ വേരുകൾ എന്ന് പറയുന്നത്, ഓക്കെ, പടർന്നു പന്തലിച്ച ഒരു ഏക പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഒരു മേധാവിത്വം ലഭിക്കുകയുണ്ടായി. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്, അതാണ് മറ്റൊരു ഗുണം. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേധാവിത്വം ലഭിച്ചത്. അതിൻ്റെ മൂന്നാമത്തെ കാരണം പറയുന്നുണ്ട്, എന്താ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഓക്കെ, അതുപോലെ നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത്, വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു, അതാണ് വേറൊരു ഒരു പ്ലസ് പോയിന്റ് വന്നത് അല്ലെ. വ്യത്യസ്ത പാർട്ടികൾ, വിവിധ തരം പാർട്ടികൾ രാജ്യത്തിനകത്തുണ്ട്, ആ പാർട്ടികളിലുള്ള ആളുകൾക്ക് കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം നൽകിയിരുന്നു. ഇതൊക്കെയാണ് ആദ്യ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേധാവിത്വം ഉണ്ടാവാനുള്ള കാരണം എന്നാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ ഒരു സാമൂഹ്യ പ്രത്യയ ശാസ്ത്ര മുന്നണിയായിരുന്നു, വിശദീകരിക്കുക. ഇതൊരു ഒരു കൊട്ടേഷനാണ്. എന്താണ് കോൺഗ്രസ്? ഒരു പ്രസ്താവനയാണ്. കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ ഒരു സാമൂഹ്യ പ്രത്യയശാസ്ത്ര മുന്നണിയായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അതിന് കാരണങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. കോൺഗ്രസ് വിവിധ ഭാഷ, മത, ജാതി വിഭാഗങ്ങളെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പ്രത്യയശാസ്ത്ര മുന്നണിയാണ്, സാമൂഹ്യ പ്രത്യയശാസ്ത്ര മുന്നണിയായിരുന്നു എന്ന് പറയാൻ കാരണം, കോൺഗ്രസ് വിവിധ തരം ഭാഷ
ഭാഷ സംസാരിക്കുന്നവരെയും വിവിധ മതത്തിലുള്ളവരെയും വിവിധ ജാതിയിൽപ്പെട്ടവരൊക്കെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ താല്പര്യം കാണിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, അത് ഒരു വലിയൊരു കാര്യമാണത്, വ്യത്യസ്ത പാർട്ടികളെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, വിപ്ലവകാരികളെയും സമാധാനവാദികളെയും തീവ്രവാദികളെയും മിതവാദികളെയും ഇടതുപക്ഷക്കാരെയും വലതുപക്ഷക്കാരെയും ഉൾക്കൊണ്ടു, അപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പ്രയത്നിച്ച പ്രവർത്തിച്ച ഒരു പാർട്ടി കോൺഗ്രസ് എന്ന രീതിയിൽ അവിടെ കോൺഗ്രസ് പാർട്ടിയെ ഒരു സാമൂഹ്യ പ്രത്യയശാസ്ത്ര മുന്നണിയായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ വിപ്ലവകാരികളുണ്ട്, സമാധാനവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, മിതവാദികളുണ്ട്, ഇടതുപക്ഷവാദികളുണ്ട്, വലതുപക്ഷവാദികളുണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടൊരു പാർട്ടി. ഓക്കെ, ഇതാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ എഴുതുക? സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് കുറിപ്പ് എഴുതുമ്പോൾ ആരാണ് ആ പാർട്ടി സ്ഥാപിച്ചത്, എന്താണ് ആ പാർട്ടിയുടെ പ്രത്യേകത, എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതൊരു 4 മാർക്കിനൊക്കെ നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും നമ്മളത് എന്താണ് പോയിന്റ് ആയിട്ട് എഴുതുക. സ്വതന്ത്ര പാർട്ടി എന്ന് കണ്ടാൽ അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം, ഈ ഒരു കാര്യങ്ങൾ മാത്രം എഴുതി വെച്ച് പഠിച്ചു വെച്ച് പോയാൽ മതി. അതിൽ പോയിന്റ് ആയിട്ട് പറയുന്നു, ഒന്നാമത് പോയിന്റ്, രാജഗോപാലാചാരിയാണ് അത് സ്ഥാപിച്ചത്. ആണല്ലോ, രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത്. രണ്ടാമത് പോയിന്റ്, പൊതുമേഖലയെ എതിർത്ത ഒരു പാർട്ടിയാണത്. പൊതുമേഖല എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ മേഖല അല്ലെ, എല്ലാ സ്ഥാപനങ്ങളും വസ്തുക്കളും ഉൽപാദനവും നിർമ്മാണവും എല്ലാം ആരുടെ കീഴിൽ, പൊതുമേഖലയ്ക്ക് കീഴിൽ വരുന്നതിനെ എതിർത്തു. ഓക്കെ, പൊതുമേഖലയെ എതിർത്തു. മൂന്നാമത്തെ കാര്യം, ഭൂപരിഷ്കരണത്തെയും ദേശസാൽക്കരണത്തെയും എതിർത്ത പാർട്ടിയാണ്. ഭൂപരിഷ്കരണം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ദേശസാൽക്കരണം, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ബാങ്കുകൾ, ഇതൊക്കെ എന്താക്കി മാറ്റുക, രാജ്യത്തിൻ്റെതാക്കി മാറ്റുക, അതിനാണ് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഇതിനൊക്കെ എതിർത്ത പാർട്ടിയാണ്. അതുപോലെ ഭൂപ്രഭുക്കന്മാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും പാർട്ടിയായിരുന്നു. അപ്പൊ ഇവ കുറച്ചും കൂടെ മുതിർന്ന മീൻസ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാർക്കും അതുപോലെ നാട്ടുരാജാക്കന്മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പാർട്ടി എന്ന രീതിയിലാണ് സ്വതന്ത്ര പാർട്ടി നിലകൊള്ളുന്നത്. ഓക്കെ, സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര പാർട്ടിയെ കുറിച്ച് കുറിപ്പെഴുതാൻ പറഞ്ഞാൽ ഇനിയിപ്പോ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വതന്ത്ര പാർട്ടി എന്നുള്ളിടത്ത് അപ്പുറത്ത് ആരുണ്ടാവും? സി രാജഗോപാലാചാരിയാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ, അതങ്ങനെ പഠിക്കുക. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 4 കാര്യങ്ങൾ പഠിപ്പിക്കാം. അതായത് പാർട്ടികളും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ സ്ഥാപകരും കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. ഒന്നാമത് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ആചാര്യ നരേന്ദ്രദേവ് ആണ്. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആചാര്യ നരേന്ദ്രദേവ് ആണ്. രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് AK ഗോപാലൻ, EMS എന്നിവർ ചേർന്നാണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടത് AK ഗോപാലൻ, EMS. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ഭാരതീയ ജനസംഘ്, അത് രൂപീകരിച്ചത് ദീൻദയാൽ ഉപാധ്യായ എന്ന വ്യക്തിയാണ്. ഭാരതീയ ജനസംഘ് രൂപീകരിച്ചത് ദീൻദയാൽ ഉപാധ്യായ ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് സി രാജഗോപാലാചാര്യയും ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓക്കെ, 5-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ, നമ്മുടെ സെൻ കാർ ഓർത്താൽ മതി കേട്ടോ, സുകുമാർ സെൻ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. അപ്പൊ സുകുമാർ ഏതിൽ വന്നു? സെന്നിൽ വന്നു. ഓക്കെ, സുകുമാർ ഏതിൽ വന്നു? സെന്നിൽ വന്നു. അങ്ങനെ പഠിക്കുക. എന്തിന്? തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് സുകുമാർ എന്തിൽ വന്നു? സെന്നിൽ വന്നു. സെൻ എന്ന് പറയുന്ന കാറിൽ വന്നു എന്ന് പഠിക്കുക. അത് കോഡായിട്ട് പറയുന്നു എന്നുള്ളൂ, ഞാൻ അതൊക്കെ ഇങ്ങനെ കോഡായിട്ട് പറയുകയാണ് കേട്ടോ, വേറൊന്നുമല്ല. അതുപോലെ അടുത്തൊരു ചോദ്യം, 6-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1952
രണ്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1952. അപ്പോൾ 1952 സുകുമാർ ഏതിൽ വന്നു? സെന്നിൽ വന്നു. കണ്ടാ എന്തിനു വേണ്ടി? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി 1952 സുകുമാർ സെൻ എന്ന് പറയുന്ന കാറിൽ വന്നു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് അറിയായിരുന്നല്ലോ, ഏതാണ്? ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചാൽ മതി, നിങ്ങൾ കൂടുതലൊന്നും പഠിക്കണ്ട. അതായത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല, തുല്യതക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കൂടുതൽ ലൈക്കും കൂടുതൽ വ്യൂസും എല്ലാം കിട്ടുമ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ, വേഗത്തിൽ വേഗത്തിൽ വീഡിയോ ചെയ്യാൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യമുണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ചത്തതുപോലെ ആകും മക്കളെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.